ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് ചെടി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇത് എന്ത് ചെടിയാണെന്ന്. ഇത് മാരിഗോൾഡ് അഥവാ ബന്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ചെണ്ടുമല്ലിന്ന് ചിലർ പറയണ കേൾക്കാം, ആ ചെടിയാട്ടോ. ഞങ്ങളിതിപ്പോൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ, മമ്മി എൻ്റെ മമ്മിയാണ് ഇത് കൂടുതലും നട്ടുപിടിപ്പിച്ചേക്കണത്. മമ്മി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, എല്ലാവരും വിത്തല്ലേ മുളപ്പിക്കണേ. ഞാനിത് ഞങ്ങളുടെ ആലുവയിൽ, ഞങ്ങൾക്ക് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ കുറേ പൂക്കച്ചവടക്കാരുണ്ട് കേട്ടോ, അവരുടെ ഇടയിൽ നിന്ന് ഞാൻ മേടിച്ചതാട്ടോ. പൂക്കൾ മേടിച്ചു കൊണ്ടൊന്ന് വിത്ത് മുളപ്പിച്ച് പാകി നട്ടേക്കണതാണ് ഇതെല്ലാം. എന്നിട്ട് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, മമ്മി ഇതിൻ്റെ കമ്പെല്ലാം മുറിച്ച് നടും കേട്ടോ. സാധാരണ എല്ലാവരും നമ്മളൊക്കെ എല്ലാവരും വിത്തല്ലേ നടണത്, പക്ഷേ ഇത് എന്താ ചെയ്തേക്കണേന്ന് പറഞ്ഞാൽ, മമ്മി ഇതിൻ്റെ കമ്പെല്ലാം മുറിച്ച് നട്ട് പിടിപ്പിച്ചേണതാണ്. സാധാരണ അങ്ങനെ ആരും ഇങ്ങനെ പിടിപ്പിക്കാറില്ല, കമ്പ് നമ്മൾ പിടിപ്പിച്ച് കേട്ടിട്ട് പോലും ഇല്ലല്ലോ. അപ്പം ഞാൻ തന്നെ ആദ്യം കളിയാക്കിയായിരുന്നു മമ്മിനെ, ഇത് പിടിക്കില്ല കേട്ടോ, ഇത് പിടിക്കില്ല, ബന്തി ഒന്നും പിടിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതേത് കണ്ട ദൂരമാണെന്നറിയാം, ഇത് അവിടെയൊക്കെ അതേ നിറച്ച് ഞങ്ങളുടെ ഇവിടെ കണ്ടതേ കാട് പോലെയാണ് ബന്തി ഉണ്ടായി നിൽക്കുന്നത്. മമ്മി ഇങ്ങനെ കമ്പ് മുറിച്ച് നട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, കമ്പ് മുറിച്ച് നട്ടാൽ ഇത് നല്ലോണം പിടിക്കും. അതായത് ആദ്യം വളമൊന്നും ചെയ്യണ്ട കേട്ടാ, മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് കമ്പ് മുറിച്ച് നട്ടിട്ട് അതൊന്ന് പിടിച്ച് വേരൊക്കെ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ചാണകമോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. വളങ്ങൾ നമ്മൾ സാധാരണ ചെടികൾക്ക് കൊടുക്കൂലേ, അത് ചെയ്യുക. അതുപോലെ ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യാം. ഞങ്ങൾ ഇന്നാൾ ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ കണ്ടതാണ്, അച്ഛനിങ്ങനെ ഒരുപോലെ വെട്ടി വെച്ചേക്കാണ് ബന്തി, കാണണം എന്ത് ഭംഗിയാണെന്നറിയാമോ. അപ്പം ഞാൻ തന്നെ ചോദിച്ചപ്പോൾ അച്ഛനും പറയണ്ടേ ഇങ്ങനെ കമ്പ് മുറിച്ച് നട്ടതാണെന്ന്. അപ്പം നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്യുക. ഈ ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം, അതുവരെ ബൈ.